നിയമസഭ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന യുപിയിൽ വലിയ പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് ഓരോ കക്ഷികളും തുടക്കം കുറിച്ചിരിക്കുന്നത്. ബിജെപി, എസ്പി, ബിഎസ്പി, കോൺഗ്രസ് എന്നീ കക്ഷികൾ തനിച്ച് പോരാടുന്നതിനാൽ ഇത്തവണ വീറും വാശിയും അതിന്റെ ഏറ്റവും ഉയരത്തിലാണ്. ഭരണകക്ഷിയായ ബിജെപിക്ക് വലിയ തോതിൽ സീറ്റ് കുറയുമെന്ന് ഇതിനോടകം പുറത്തുവന്ന വിവിധ സർവേകൾ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും ആരും അവർ ഭരണത്തിൽ നിന്ന് പുറത്താകുമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം യു പിയിൽ നടന്ന വിവിധ സർവേകളിൽ ബിജെപിയുടെ വിജയം തന്നെയാണ് എടുത്തു കാണിക്കുന്നത്. ഈ സർവേകളിലെല്ലാം ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ബിജെപി അധികാരത്തിൽ വരണം എന്നു തന്നെയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന തല യോഗി ആദിത്യനാഥിന്റേതാണെന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അന്ധവിശ്വാസങ്ങൾ മുറുകെ പിടിച്ച് ജീവിതം നയിക്കുന്ന ഒരു പറ്റം ആളുകളാണ് യോഗിയുടെ ശക്തി. കൊല്ലും കൊലയും കുരുതിയും എല്ലാം നടക്കുന്നത് ആ അന്ധവിശ്വാസത്തിന്റെ മറവിലാണ്. എന്തിനേറെ പറയുന്നു, സ്വന്തം പെൺമക്കളെ വരെ ഇതിന്റെ മറവിൽ പലർക്കും കാഴ്ചവെക്കുന്ന മാതാപിതാക്കളും യു പിയിലെ തെരുവുകളിൽ കാണാം. അതുകൊണ്ടാണല്ലോ ദിനം പ്രതി ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും യു പിയുടെ മണ്ണിൽ പെരുകുന്നത്. ഗോമാതാവിലും രാമക്ഷേത്ര നിർമ്മാണത്തിലുമെല്ലാം യോഗിയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ വന്ദിച്ച് വിശ്വാസങ്ങൾ മുറുകെ പിടിച്ച് ഒരു ജനത മുഴുവൻ യോഗിയുടെ കാൽച്ചുവട്ടിൽ നിന്ന് മാറാതെ അയാളെ ആശ്രയിച്ച് കഴിയുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെ സർവേ ഫലം യോഗിക്ക് പ്രതികൂലമാകും? അന്ധവിശ്വാസമാണ് യു പിയുടെ വിജയം. പക്ഷേ ഇത് തൂത്തെറിഞ്ഞ് പുതിയ യു പി എ സൃഷ്ടിക്കാനുള്ള തത്രപ്പാടിലാണിന്ന് കോൺഗ്രസ്. കോൺഗ്രസിന്റെ കഷ്ടപ്പാടിന് ഇടയ്ക്കൊക്കെ ഫലം കാണാറുമുണ്ട്. ഓരോ ദിവസവും ബി ജെ പിയിൽ നിന്ന് പ്രമുഖ നേതാക്കളാണ് കോൺഗ്രസിൽ ചേരുന്നത്. കഴിഞ്ഞ ദിവസവും അങ്ങനെയൊരു സംഭവമുണ്ടായി. ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ കോൺഗ്രസിലേക്ക് കൂടുമാറിയിരിക്കുകയാണ്. കാൺപൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലാണ് എസ് പി എ ഞെട്ടിച്ച കൂറുമാറ്റം നടന്നത്. മുതിർന്ന നേതാവായ സുഹൈൽ അഹമ്മദ് ഉൾപ്പെടെയുള്ള 6 കോർപ്പറേറ്റർമാർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരുകയായിരുന്നു. യു പി പി സി സി അധ്യക്ഷൻ അജയ്കുമാർ ലല്ലു അടക്കമുള്ള പാർട്ടി നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഇവരുടെ കോൺഗ്രസ് പ്രവേശനം. മുനിസിപ്പൽ കോർപ്പറേഷനിലെ സമാജ്വാദി പാർട്ടി കോർപ്പറേറ്റർമാരുടെ നേതാവായ സുഹൈൽ അഹമ്മദ്, ഷിബു അൻസാരി, സാഹി, രാഗേഷ് സാഹു, ആബിദ് അലി, മഹേന്ദ്ര പ്രതാപ് സിംഗ് എന്നിവരാണ് എസ് പി വിട്ടവർ. ലക്നൌവിൽ സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിൽ കോൺഗ്രസ് പാർട്ടി അംഗത്വം സ്വീകരിച്ച ഇവർ എസ് പിക്കെതിരെ രൂക്ഷ വിമർശനവും നടത്തി. എന്തായാലും ഇടയ്ക്കിടെയുള്ള ഈ പാർട്ടി വിടൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാവുന്നുണ്ട്. ഒരു കാര്യം എന്തായാലും ഉറപ്പിക്കാം, നേതാക്കന്മാർക്കൊക്കെ ബി ജെ പിയെ മതിയായി തുടങ്ങിയിട്ടുണ്ടത്. പഴയ ആവേശമൊന്നും അവർക്ക് ഇന്നില്ല. അതുകൊണ്ടാണല്ലോ ബി ജെ പിയെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് നേതാക്കൾ കോൺഗ്രസിൽ ചേരുന്നത്.